பாத்திரம் அடுப்பு ஊற்றி வைக்குவாங்க. என்னத்தினா நிறையா இந்த ட்ரைடு ஷ்ரம்ப் ஒரு க்ரே ஃபிஷ் ஒரு உணக்க செம்மீன் இது கொண்டு എങ്ങനെയാണ് ഒരു എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മൾ കപ്പയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വരാൻ പറ്റും, നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ അത് എളുപ്പമല്ലേ. അപ്പം ഞാനിത് ഒന്ന് ഇതൊരു ഫ്രൈ ചെയ്യാത്തതാണ്, അതായത് ഞാൻ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഇത് ഒച്ചയായിരിക്കും, ഇപ്പോൾ കേൾക്കാൻ ഇച്ചിരി പാടായിരിക്കുമേ. ഞാൻ ചൂടാക്കുവാണ് ചെറുതായിട്ട് ഒന്ന് കുറച്ച് നമുക്ക് ആവശ്യമുള്ള ചെമ്മീൻ. ഓക്കെ, അത് നമുക്ക് ഒത്തിരി വേണ്ടല്ലോ. ഈ ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതൊന്ന് ഭയങ്കര മണം വരും, ഞാനൊരു മെഴുകുതിരിയൊക്കെ പോയി കത്തിക്കട്ടെ. അപ്പം ഇതൊന്ന് വറുത്തെടുത്തിട്ട് കാണാം. ഓക്കെ ഓക്കെ, അപ്പം എന്താ ഇത് ഒരുമാതിരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, ഭയങ്കര മണമാട്ടോ. അതിന് പുറത്ത് പോയിട്ടിട്ട് വറക്കേണ്ടതായിരുന്നു, പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞ എക്സ്റ്റൻഷനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഉറങ്ങുവാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. അപ്പം ജസ്റ്റ് ചെറുതായിട്ട് വറുത്താൽ മതിയല്ലോ. ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ഡോറൊക്കെ ഞാൻ അടച്ചു. എനിക്കിഷ്ടമല്ല ഇങ്ങനെ വീടിൻ്റെ പല പല സ്ഥലത്ത് പോയി കുക്ക് ചെയ്യുന്നതും, ഒന്ന് അടുക്കളയിൽ മാത്രമേ പുറത്തിറങ്ങി കുക്ക് ചെയ്യുന്നതും ഒക്കെയാണ് മണം വരാതിരിക്കാനായിട്ട്. അല്ലാതെ എനിക്കിഷ്ടമില്ല. വീഡിയോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി ഫുഡിൻ്റെ മണം വരും നമ്മുടെ ക്ലോത്തിലൊക്കെ. എൻ്റെ ഇത്ര വറുത്താൽ മതി കേട്ടോ, ഒത്തിരി വറക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കറക്റ്റ് വറവോ ആയെന്നറിയാൻ നമുക്കിതിങ്ങനെ ഒന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കണം. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒന്ന് വറക്കണം എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒന്ന് വറുത്തേക്കാം, അതിങ്ങനെ ഒരു ഭയങ്കര പച്ചച്ചോ വരും, അതുകൊണ്ടാണ് ബാക്കി ഇടാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ ആ സമയത്ത് പരിചയപ്പെടുത്തിയേക്കാം. കുറച്ച് പുളി, കരിയാപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇടുവാണ്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇട്ടു. ഇനി അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് തേങ്ങ. തേങ്ങയാണ് ഞാനിവിടെ തേങ്ങ ചിരണ്ടി വെച്ചത് നിങ്ങൾ ഞാൻ കാണിച്ചു. കാന്താരിമുളക്, ചുമന്നുള്ളി, കരിയാപ്പില, കുറച്ച് പുളി. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങിടുവാണ്. തേങ്ങയാണ് ഫസ്റ്റ് ഇടുന്നത്, കോക്കനട്ടൊക്കെ, പിന്നെ ദേ കാന്താരിമുളക് ഒരു പത്തെണ്ണത്തിൽ കൂടുതലുണ്ടത്. ഇങ്ങനെ ഞെടുപ്പോടു കൂടി തന്നെയാണിടുന്നത്. ഇത്രയും അതിനിടത്തിൽ കുറച്ച് പുളി, വാളംപുളി, നമ്മൾ സാമ്പാറിനിടുന്നത് വാളംപുളി. പിന്നെ ദേ ഒരു മൂന്ന് ചുമന്നുള്ളി, ഇത്രയും ഒരു കൈപ്പിടി കരിയാപ്പില, ഇതെല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. ആ പിന്നെ മറന്നു ഒരു കാര്യം, എന്താണെന്നറിയോ, ഉപ്പ്. നമുക്ക് അതിന് ഉണക്കച്ചെമ്മീനാണ്, അപ്പോൾ ഒരു കുറച്ചെങ്കിലും ഉപ്പിട്ടിട്ട് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. കാരണം ഞാനൊരു കുറച്ച് ഉപ്പിടുവാണ്, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് തരും. അപ്പം ഇതൊന്ന് ചതച്ചിട്ട് വരട്ടെ കേട്ടോ. ഇവിടെ ചമ്മന്തി, ഇവിടെ ഞാനൊരു തുള്ളി പോലും വെള്ളം വെക്കാതെയാണ് ഇത് ഞാൻ അരച്ചെടുത്തത്, അരക്കുമല്ല ചതച്ചെടുത്തത്. ഇങ്ങനെയാണ് ഞാൻ ചതച്ചെടുത്തേക്കണം, കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം, നോക്കിയോ നിങ്ങൾ. നമ്മൾ അത്രയും സാധനം കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടി. ഇത് കപ്പയ്ക്കും ചോറിനൊക്കെ കഴിക്കാം. ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ മുത്തശ്ശീനിയാണ്. എൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങൾ പോകുമ്പം എൻ്റെ അറ്ററ്റയും പാപ്പമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല രുചിയായിരുന്നു അവരുണ്ടാക്കി തരുന്നത്. നല്ല നല്ല ഭക്ഷണം അവരുണ്ടാക്കി തരുന്നത് ഞാനുണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ അവരെ ഓർക്കും. പാപ്പാമ്മ ആക്ച്വലി 2 വർഷം മുമ്പ് മരിച്ചു. എൻ്റെ അമ്മയുടെ അമ്മയാണ്, ഞാൻ വിളിക്കുന്നത് പാപ്പാമ്മയെന്നാണ്. അതിന് പിന്നിലൊരു വലിയൊരു കഥയൊക്കെ ഉണ്ട്, നിങ്ങൾ ചിരിക്കും, അതുകാരണം ഞാനിപ്പോൾ പറയുന്നില്ല. അതിനൊരു ഇച്ചിരി ഇച്ചിരി നോട്ടി നോട്ടി സ്റ്റോറിയാണത്. മീൻസ് നല്ല വേ ചിന്തിച്ചാൽ നല്ല നല്ല സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു ഇത്. ഓക്കെ, അപ്പം ദേ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. വെരി ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഇതുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോക്കൂ,
അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ.